മുദ്ര കാലക്കിട്ടോ മുദ്ര ആ അല്ല മനോജേ ഇതാ ആള് തെറ്റിയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ല മുദ്രയില് കുഞ്ചേട്ടൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ചിട്ടില്ല, അഭിനയിച്ചിട്ടില്ല, ജീവിക്കായിരുന്നു മുദ്രയില്. പിന്നെ ചേട്ടൻ ചേട്ടൻ ഈ പാവാടയ്ക്ക് ഇട്ട് ആ കിരീടമൊക്കെ വെച്ച് ചായ ഒക്കെ തേച്ച് വരുമ്പോ എന്താ ഐശ്വര്യമോ. ഞാനൊക്കെ ചേട്ടൻ്റെ അത് കണ്ട ജീവിക്കണത് തന്നെ. ഞാനിപ്പോ വന്നത് തന്നെ എന്തിനാണെന്നറിയാമോ ചേട്ടാ? കലാകാരന്മാരെ സർക്കാരും ജനങ്ങളും ഒക്കെ വളരെയധികം വളരെ വിമർശനപരമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ചേട്ടനെ തന്നെ കാണാൻ വന്ന് ഞാൻ ഒരു ചരിത്രപരമായ ഒരു ദൗത്യം, ഒരു സ്മാരകത്തിന്റെ കാര്യം സംസാരിക്കാൻ ഞാൻ ചേട്ടന്റെ അടുത്ത് തന്നെ വന്നത്. അതായത് ചേട്ടൻ പണ്ടൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് വായിച്ചിട്ട് ഉറങ്ങിപ്പോയില്ലേ? അതിന്റെ കേസൊക്കെ കഴിഞ്ഞോ? ഗിറ്റാർ എന്റെ ചേട്ടാ, കല്യാണ സൗഗന്ധികം, കിരാതം, ഇതൊക്കെ ഞാൻ അരച്ച് കളിക്ക് കുടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയില്ലല്ലോ. അത് വിനയം. ആ പറഞ്ഞത് ഒരു കലാകാരന്റെ വിനയം. ചേട്ടൻ ഒരു പണി, ചേട്ടൻ ഒരു 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 പാട്ടം കൊടുക്കാം, ഞാൻ ഒരു മുദ്ര കാണിക്കാം, ചേട്ടന് മനസ്സിലാവും. കലാകാരന് കലാകാരനെ മനസ്സിലാവും. പാട്. ന്യൂ ജനറേഷൻ. ആ ചേട്ടൻ എന്നും പുതുമ കാണിക്കുന്ന ഒരാളാണല്ലോ. ഓക്കെ ഓക്കെ, ഗിറ്റാർ ഗിറ്റാർ, ന്യൂ ജനറേഷൻ. ഞാൻ മുദ്ര കാണിച്ചു തരാം. ചേട്ടൻ ഇപ്പൊ ഈ കലാകാരൻ ആരാണ്? പാട്. Trouble is around, rabbit dreams around. ഞാന് ഒരു കാര്യം ചെയ്യ്, പഴയ ഒരു പാട്ടുണ്ട്, ചായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലിക്കിയ സുന്ദരി. ആ പാട്ട് ഞാൻ പഴയതും പുതിയ രീതിയിൽ ഞാൻ പാടാം. വെരി ഗുഡ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളക്കിലി സുന്ദരി പെണ്ണ് കെട്ടിര് മുറിയെടുക്കുമ്പോൾ ഒരു ഞെറുക്കിന് ചേർക്കണേ. വേറെയാണ് വിചാരമെങ്കില് നേരമായത് ചൊല്ലുവാൻ വെറുതെ ഞാൻ ഈ എനിയും മേലത്ത് കയ്യിലും കുത്തി നടക്കണ്. ഇത് തന്നെ എന്നെ പോലെ യങ് ജനറേഷൻ പാടിയാൽ എങ്ങനെ ഉണ്ടാകും? ന്യൂ ജനറേഷൻ ആൻഡ് യങ് ജനറേഷൻ. ആയിക്കോട്ടെ, ഇറ്റ്സ് ഓക്കേ നൗ. ഹേയ്, കായലൊഴികത്ത് വലയെഴിഞ്ഞപ്പോ വളക്കിലിക്കിയ സുന്ദരി. ആ മാൻ, ദാറ്റ്സ് സോർട്ട് ഓഫ് വല, മാൻ, ദിസ് ഈസ് ദ ബാംഗിൾസ്. ഓക്കേ. ഏ കായലരികത്ത് വലയെഴിഞ്ഞ വലക്കിലിക്കിയ സുന്ദരി. ആ മാൻ, ദാറ്റ്സ് നോട്ട് എ വല, മാൻ, ദിസ് ഈസ് ദ ബാംഗിൾസ്. ഓക്കേ. ഏ കായലരികത്ത് വേറെയാണ് വിചാരമെങ്കിൽ, വാട്ട് വിചാരം, ഇസ് നത്തിങ്, നേരമായത് ചൊല്ലുവാൻ. ഹൗ കൻ ഐ സേ? മനസ്സിലായി ചേട്ടൻ, ഇത്രയും മോഡേണാണ് ഞാൻ കരുതില്ല. കല പോയൊരു പോക്കേ. എത്രയൊക്കെ മാറിയാലും ചേട്ടൻ എനിക്കറിയാം. ചേട്ടാ, ഇനിയിപ്പൊ ഗിറ്റാർ എടുത്ത് പിടിച്ചാലും ഈ പാടിയത് എന്തൊക്കെ പാടിയാലും എനിക്ക് ചേട്ടനെ അറിയാം. നീ ഇത് എന്തറിഞ്ഞോണ്ടേ പറയുന്നത്? എന്റെ പിഷാരടി, ഞാൻ അത്ര മണ്ടനൊന്നുമല്ല. ഇത് ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കയ്യിൽ ഇപ്പൊ ഗിറ്റാർ പിടിച്ചിട്ടുണ്ടെന്ന് കരുതി. പണ്ട് കൊട്ടിക്കൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? മിഴാവ്, മിഴാവ്, മിഴാവോ? ഇത് ആരാന്ന് നീ ഓർത്തേക്കുന്നത്? കുഞ്ചൻ നമ്പ്യാരല്ലേ, ഓട്ടംതുള്ളലുകാരൻ. ആദ്യം വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. കുഞ്ചൻ നമ്പ്യാരാ? ആ, പുള്ളിയുടെ സ്മാരകത്തിൽ ഞാൻ പോയിട്ടുണ്ടെന്ന്. ഓ, എന്റെ മനോജെ, ഒരാൾക്ക് സ്മാരകം പണിയുന്നത് എപ്പോഴാണ്? അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾ സ്മാരകം പണിയോ? ഇത് സിനിമാ നടൻ കുഞ്ചൻ, മറ്റേത് തുള്ളൽ കലാകാരൻ കുഞ്ചൻ നമ്പ്യാർ, കവി. എന്റെ പിശാചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി, വലിയ തുള്ളക്കാരനായിട്ട് നടക്കും. ഓട്ടം തുള്ളൽ എന്ന് പറഞ്ഞ ഈ പരിപാടിയല്ല, അത് വേറെ കുഞ്ചൻ നമ്പ്യാരാണ്. ആണല്ലേ, കേട്ടിട്ടില്ലേ? നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീ അങ്ങു മാറി കിടാശടാ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീ അങ്ങു മാറി കിടാശടാ. നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത, നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത,
കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, കാട്ടിൽ കിടക്കുന്ന മൂളിക്കുരങ്ങു നീ, അതാണ് ഓട്ടത്തുള്ളത്. അപ്പൊ ഒരുപാട് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പോയിട്ടില്ല ചേട്ടാ, തെറ്റിദ്ധരിച്ചാലും വേറൊന്നും വിചാരിക്കരുത്. സോറി സോറി. അയ്യോ.